ഹായ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പൊട്ടറ്റോയും ചീസെല്ലാം വെച്ചിട്ട് നമുക്കൊരു അടിപൊളി സ്നാക്സ് ഒന്ന് തയ്യാറാക്കി നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒരു 4 മീഡിയം സൈസിൻ്റെ പൊട്ടറ്റോ എടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പൊട്ടറ്റോ ഇവിടെ കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 8 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ബട്ടർ, ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. അതിനോടൊപ്പം ഒരു 50 ഗ്രാം ചീസ് ഗ്രേറ്റ് ചെയ്തതുകൊണ്ട് നമുക്ക് വേണം. പൊട്ടിട്ട് ഇവിടെ നന്നായിട്ട് ബോയിലായി വന്നിട്ടുണ്ട്. ഇനി ചെറു ചൂടോടെ തന്നെ നമുക്കിതിൻ്റെ സ്കിന്നെല്ലാം ഒന്ന് മാറ്റിക്കൊടുക്കാം. അതിനുശേഷം പൊട്ടിട്ട് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. പൊട്ടിട്ട് എല്ലാം നന്നായിട്ട് ഇവിടെ കുഴച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ ബട്ടർ, 50 ഗ്രാം ചീസ് ഗ്രേറ്റ് ചെയ്തത്, ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് തന്നെ നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം. പൊട്ടറ്റോ, ചീസ്, ബട്ടർ ഇതെല്ലാം നല്ലവണ്ണം കുഴഞ്ഞിവിടെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഡോ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ സ്ലൈസും ബ്രെഡ് എടുത്തിട്ട് വെള്ളത്തിൽ ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്യുക. ഉടൻ തന്നെ കയ്യിൽ വെച്ച് നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്ത് ഇതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞേക്കുക. ഞാനിവിടെ ബ്രെഡിൻ്റെ അരികൊന്നും മുറിച്ച് മാറ്റിയിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡിൻ്റെ അരികളിലൊന്ന് മുറിച്ച് മാറ്റിയേക്കാം. അതിനുശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ മിക്സിൽ നിന്ന് ഓരോ ഉരുളി വീതം എടുത്തിട്ട് ബ്രെഡിനുള്ളിൽ വെച്ച് നല്ലവണ്ണം ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഞാനിവിടെ 8 ബ്രെഡ് നല്ലവണ്ണം ഇവിടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വറുക്കാൻ ആവശ്യമായ എണ്ണ ഒന്ന് ചൂടാകാനായിട്ട് വെക്കാം. ഓയിലെല്ലാം നല്ലവണ്ണം ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ റോൾ വീതം ചേർത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുന്നതുവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പൊട്ടറ്റോ റോളെല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. പുറമേ നല്ല ക്രിസ്പിയും അതേസമയം ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ളൊരു ചീസി പൊട്ടറ്റോ റോളാണിത്. ടൊമാറ്റോ കെച്ചപ്പിനൊപ്പം ചെറു ചൂടോടുകൂടി കഴിക്കാവുന്നതാണ്.